ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് ബുക്ക് കൂടുതൽ പി എസ് സി ക്ലാസുകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിയുടെ വരാൻ പോകുന്ന പ്ലസ് ടു ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ സിലബസിൽ പറഞ്ഞേക്കുന്ന ഒരു മലയാളം ടോപ്പിക്കാണ് ഒറ്റ പദം കേരള പി എസ് സി മലയാളം പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് നമുക്ക് മലയാളത്തിൽ പതിമൂന്ന് ടോപ്പിക്ക് പഠിക്കാനുണ്ട് അതിലൊരു ടോപ്പിക്കാണ് ഒറ്റപദം അപ്പോൾ കേരള പി എസ് സി പ്രീവിയസായിട്ട് ചോദിച്ച ഒറ്റപദങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഉണ്ട് അൻപത് ഒറ്റപ്പദങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒറ്റപ്പദം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഒരേപോലെയുള്ള ഒറ്റപദങ്ങളുണ്ട് അതായിരിക്കും പി എസ് സി എക്സാമിന് ആയിട്ട് ഓപ്ഷൻ ആക്കി ചോദിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരേ പ്രാസത്തിൽ ഒരേപോലെ തോദിക്കുന്ന ഒറ്റപ്പദങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം ഓക്കെ ഈ പ്രാദേശികം എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും ആണ് നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുന്നതാണ് അപ്പോൾ പ്രാദേശികം എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് അല്ലേ പ്രദേശത്തെ സംബന്ധിച്ചത് പ്രാദേശികം ഇതേ റൈമിങ്ങിൽ തന്നെയാണ് ഇനി താഴെയുള്ള എല്ലാം വരുന്നത് നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതുമായിരിക്കും നിങ്ങൾ ആ സ്പെല്ലിങ്ങും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക ലോകത്തെ സംബന്ധിച്ചത് ലൗകികമാണ് അപ്പോൾ അവിടെ ഓപ്ഷനിൽ ലൗകികം എന്നും തരാം അപ്പോൾ ലൗകികം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ഒറ്റപദമാണ് പറയുന്നത് പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികം പ്രപഞ്ചത്തെ സംബന്ധിച്ചത് പ്രാപഞ്ചികം എന്താണ് പ്രപഞ്ചം സ്പേസ് ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ് ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികമാണ് അപ്പോൾ ഇത് എല്ലാം ഒരേ പാറ്റേണിലുള്ളതാണ് ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്നതുമാണ് ഇനി അടുത്തതിനകത്തേക്ക് വരാം പിതാവിനെ സംബന്ധിച്ചത് പൈതൃകമാണ് പിതാവിനെ സംബന്ധിച്ചത് പൈതൃകമാണ് അല്ലേ പൈതൃകം എന്ന പേരിൽ ഒരു സിനിമയൊക്കെ ഉണ്ട് സമൂഹത്തെ സംബന്ധിച്ചത് സാമൂഹിക എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സാമൂഹികം ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികമാണ് ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികമാണ് പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികമാണ് ഉദ്യോഗത്തെ സംബന്ധിച്ചത് ഔദ്യോഗികം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം ഗാർഹിക ഉപകരണങ്ങൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ ഗൃഹത്തെ സംബന്ധിച്ചത് ഗാർഹികം അടുത്തതാണ് അല്പം ഡിഫിക്കൾട്ടായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സെക്ഷൻ ഇതുവരെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു ഇനി പറയുന്നതാണ് നമുക്ക് നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കുന്നത് അച്ഛൻ്റെ അച്ഛൻ നമ്മൾ ഗ്രാൻഡ് ഫാദർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അച്ഛൻ്റെ അച്ഛനെ നമ്മൾ മലയാളത്തിൽ എന്ത് പറയും പിതാമഹൻ എന്നാണ് പറയുന്നത് മലയാളത്തിൽ പിതാമഹൻ എന്നാണ് അച്ഛൻ്റെ അച്ഛനെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞെന്താണ് പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹിയാണ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹിയാണ് അമ്മയുടെ അമ്മ മാതാമഹി അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ അമ്മയുടെ അമ്മ ഗ്രാൻഡ് മദറാണ് എന്താണ് മാതാമഹിയാണ് പുത്രൻ്റെ ഭാര്യ പുത്രന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആരാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക പുത്രന്റെ ഭാര്യ ഡോട്ടർ ഇൻ ലോ നമ്മൾ ബ്ലഡ് റിലേഷനൊക്കെ പ്രോബ്ലംസ് ചെയ്യുന്നതാണ് അപ്പോൾ പുത്രന്റെ ഭാര്യ ഡോട്ടർ ഇൻ ലോ ആണ് നമ്മൾ മലയാളത്തിൽ സ്നുഷ എന്നാണ് പറയുന്നത് പുത്രന്റെ ഭാര്യ സ്നുഷ പുത്രന്റെ ഭാര്യ സ്നുഷ പുത്രന്റെ പുത്രൻ നമ്മൾ ഗ്രാൻഡ് സൺ എന്ന് പറയും പൗത്രൻ പുത്രന്റെ പുത്രൻ പൗത്രനാണ് അപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി അല്പം കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ളത് വഴിയേ വരുന്നുണ്ട് അടുത്തതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് പുത്രൻ്റെ പുത്രി ഗ്രാൻഡ് ഡോട്ടറാണ് അല്ലേ പൗത്രി എന്നാണ് പറയുന്നത് പുത്രൻ്റെ പുത്രി പൗത്രിയാണ് അപ്പോൾ പുത്രൻ്റെ പുത്രൻ പൗത്രനാണെങ്കിൽ പുത്രൻ്റെ പുത്രി പൗത്രി ഗ്രാൻഡ് ഡോട്ടർ മകളുടെ മകൻ നമ്മൾ ഗ്രാൻഡ് സൺ എന്ന് പറയും എന്താണ് ദൗഹിത്രനാണ് മകളുടെ മകൻ ദൗഹിത്രനാണ് മകളുടെ മകൾ ഗ്രാൻഡ് ഡോട്ടർ ദൗഹിത്രിയാണ് മകളുടെ മകൻ ദൗഹിത്രനും മകളുടെ മകൾ ദൗഹിത്രിയുമാണ് അപ്പോൾ പുത്രൻ്റെ പുത്രൻ പൗത്രൻ പുത്രൻ്റെ പുത്രി പൗത്രി മകളുടെ മകൻ ദൗഹിത്രൻ മകളുടെ മകൾ ദൗഹിത്രി അപ്പോൾ ഗ്രാൻഡ് സണ്ണിൻ്റെയും ഗ്രാൻഡ് ഡോട്ടറിൻ്റെയും നാല് ഉത്തരങ്ങളാണ് ഇത് വ്യത്യാസം അനുസരിച്ച് പഠിക്കുക അടുത്തത് സഹോദരീപുത്രൻ സഹോദരിയുടെ പുത്രനെ നെഫ്യൂ എന്ന് പറയും അല്ലെങ്കിൽ മലയാളത്തിൽ ഭാഗിനേയൻ സഹോദരി പുത്രൻ ഭാഗിനേയനാണ് അപ്പോൾ സഹോദരിയുടെ മകൾ നീസ് എന്ന് പറയും ഭാഗിനേയി സഹോദരിയുടെ പുത്രനെ ഭാഗിനേയൻ എന്നും സഹോദരിയുടെ മകളെ ഭാഗിനേയി എന്നുമാണ് പറയുന്നത് അപ്പോൾ ദൗഹിത്രൻ ദൗഹിത്രി ഭാഗിനേയൻ ഭാഗിനേയി ഇത് ഇത് തമ്മിൽ എപ്പോഴും ഓപ്ഷനിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും നമ്മളെ അടുത്തത് ഭാര്യയുടെ പിതാവ് ഫാദർ ഇൻ ലോ എന്ന് നമ്മൾ പറയൂലേ ഭാര്യയുടെ പിതാവിനെ ഫാദർ ഇൻ ലോ അപ്പോൾ മലയാളത്തിലെ വാക്കാണ് ശ്വശൂരൻ ഭാര്യയുടെ പിതാവ് ശ്വശൂരൻ സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ സഹോദരിയുടെ ഭർത്താവ് ബ്രദർ ഇൻ ലോ ആണ് ൻ എന്നാണ് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ ഭാര്യയുടെ പിതാവ് ശശൂരൻ സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ അടുത്തത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരേ പ്രാസത്തിൽ വരുന്ന ചില ഒറ്റപദങ്ങളാണ് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ വളരെ ജിജ്ഞാസ ജിജ്ഞാസ കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ ഇനി അറിയാനുള്ള ആഗ്രഹം ഉള്ള ആളെ വിളിക്കുന്ന പേരാണ് ജിജ്ഞാസു അപ്പോൾ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയും അറിയാനുള്ള ആഗ്രഹമുള്ള ആളെ ജിജ്ഞാസു എന്നുമാണ് പറയുന്നത് പഠിക്കാനുള്ള ആഗ്രഹം പി പഡീഷ പഠിക്കാനുള്ള ആഗ്രഹം പി പഡീഷയാണ് പറയാനുള്ള ആഗ്രഹം വിവക്ഷയാണ് പറയാനുള്ള ആഗ്രഹം വിവക്ഷ കാണാനുള്ള ആഗ്രഹം ദി ദൃക്ഷ കാണാനുള്ള ആഗ്രഹം ദി ദൃക്ഷ അപ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കുക കുടിക്കാനുള്ള ആഗ്രഹം പി പാസയാണ് കുടിക്കാനുള്ള ആഗ്രഹം പി പാസ ഇനിയും ഒരേ പ്രാസത്തിൽ വരുന്നതിലേക്ക് നമുക്ക് വരാം ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു ആണ് ധനം ആഗ്രഹിക്കുന്നവൻ ധനേച്ചു ആണ് ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛയാണ് ലാഭത്തോടുള്ള ആഗ്രഹം ലാഭേച്ഛ നയിക്കാൻ ഇച്ഛിക്കുന്നവൻ നിനീഷു നീഷു നയിക്കാനിച്ഛിക്കുന്നവൻ നിനീഷു പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം അപ്പോൾ ധനമാഗ്രഹിക്കുന്നവൻ ധനേച്ചു ലാഭത്തോടുള്ള ആഗ്രഹമാണ് ലാഭേച്ഛ നയിക്കാൻ ഇച്ഛിക്കുന്നവൻ നിനീഷു പാദങ്ങൾ കൊണ്ട് ഗമിക്കുന്നത് പന്നകം സുമിത്രയുടെ മകൻ സൗമിത്രിയാണ് സുമിത്രയുടെ മകൻ സൗമിത്രി ചില പുരാണ കഥാപാത്രങ്ങളെയൊക്കെ തന്നിട്ട് അതിൻ്റെ ഒറ്റപദം ചോദിക്കാറുണ്ട് ദശരഥൻ്റെ പുത്രൻ്റെ പുത്രൻ ദശരഥിയാണ് ദശരഥൻ്റെ പുത്രൻ്റെ പുത്രൻ ദശരഥിയാണ് ദ്രോണരുടെ പുത്രൻ ദ്രൗണിയാണ് ദ്രോണരുടെ പുത്രൻ ദ്രൗണി വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികമാണ് വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വമാണ് ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം ഇതൊക്കെ ഓൾറെഡി നമുക്കറിയാവുന്നതാണ് പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ കർമ്മങ്ങളിൽ മുഴുകിയവൻ കർമ്മനിരതൻ ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഈശനാണ് ഉത്തമ മനുഷ്യൻ്റെ പുത്രൻ ഈശൻ പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടം പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടം ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം നമ്മൾ ജാഗരൂകരായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അലർട്ടായിരിക്കുന്ന ലാൻഡ് മീനിങ് ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം മോക്ഷം ആഗ്രഹിക്കുന്നയാളാണ് മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ മുമുക്ഷു സഹിക്കാൻ കഴിയുന്നത് സഹ്യം സഹിക്കാൻ കഴിയുന്നത് സഹ്യമാണ് സഹായിക്കാനാകാത്ത അവസ്ഥയാണ് സഹായിക്കാനാകാത്ത അവസ്ഥ നിസ്സഹായത നയം അറിയാവുന്നവൻ നയജ്ഞനാണ് നയം അറിയാവുന്നവൻ നയജ്ഞൻ നരകത്തിലെ നദി വൈതരണി നരകത്തിലെ നദി വൈതരണിയാണ് സ്മരണയെ നിലനിർത്തുന്നതാണ് സ്മാരകം സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനമാണ് ഭാഗ്യത്തെ ദാനം ചെയ്യുന്നത് ഭാഗ്യപ്രദാനം അപ്പോൾ ഈയൊരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഇന്ന് വിശ്വസിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്ക് മാജിക് ബുക്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം താങ്ക്